ഇവിടെ വയനാടുണ്ടായ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൻ്റെ കാര്യം ബഹുമാനായ റവന്യൂ മന്ത്രി സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഞാനത് ആവർത്തിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഒരു കാര്യത്തിൽ എപ്പോഴും അഭിമാനിക്കാം, ഒരുപാട് ദുരന്തങ്ങൾ നാം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ആ ദുരന്തഘട്ടങ്ങളിലെല്ലാം ലോകത്തിന് മാതൃകയാകും വിധം നമുക്ക് ഒന്നിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത, അതാണ് മലയാളിയുടെ പ്രത്യേകത. ഒരു ഭേദചിന്തയുമില്ലാതെ എല്ലാവർക്കും ഒന്നിച്ചു നിൽക്കാൻ കഴിയുന്നു. അത് സഹിക്കാത്ത ചിലരുണ്ടാവും എന്നുള്ളത് സ്വാഭാവികമാണ്. അപ്പോൾ അവരുടേതായ ചില ചില കുതന്ത്രങ്ങൾക്ക് വഴി നോക്കും എന്നത് മറ്റൊരു ഭാഗമാണ്. പക്ഷേ ആ കുതന്ത്രമൊന്നുമല്ല മേലെ നിൽക്കുന്നത്. ഈ യോജിപ്പ്, ഈ ഐക്യം, ഈ ജനങ്ങളുടെ ഒന്നിച്ചുള്ള നീക്കം, അതാണ് കേരളത്തെ രാജ്യത്തിനും ലോകത്തിനും മുന്നിൽ മാതൃകയാക്കി തീർക്കുന്നത് എന്ന് നാം കാണുന്നു. ഒരു സംശയവും ഉണ്ടാകേണ്ടതില്ല. പുനരധിവാസം അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ എല്ലാ മികവോടും കൂടി നടക്കുക തന്നെ ചെയ്യും. അതിനെക്കുറിച്ച് ഒരാശങ്കയും ഉണ്ടാകേണ്ടതായിട്ടില്ല. ചില കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതിനൊന്നും പ്രത്യേകമായ ആശങ്ക ഉണ്ടാകേണ്ടതില്ല. നമുക്ക് കാര്യങ്ങൾ നല്ല രീതിയിൽ അവസാനിപ്പിക്കാനാകും. നാം ആഗ്രഹിക്കും വിധമുള്ള, ഇവിടെ അതിൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നല്ല രീതിയിലുള്ള പുനരധിവാസ പ്രക്രിയയുടെ ഭാഗമായുള്ള ടൗൺഷിപ്പ് മാത്രമല്ല, ആ ടൗൺഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരു ആധുനിക സമൂഹം ജീവിക്കുമ്പോൾ അവിടെ പൊതുവായ സൗകര്യങ്ങൾ എന്തെല്ലാം ഉണ്ടാകണോ അതെല്ലാമുള്ള ഒരു ടൗൺഷിപ്പായിരിക്കും ഒരുങ്ങുക. അതോടൊപ്പം തന്നെ ജീവസന്ധാരണ മാർഗങ്ങളും ഒരുക്കും. ആരെയും കൈയൊഴിയില്ല. ഇതാണ് എല്ലാ ഘട്ടത്തിലും ഗവൺമെൻറ് സ്വീകരിച്ച സമീപനം. ഇതിലും അതേ സമീപനം തന്നെ സ്വീകരിച്ചു പോകാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. പിന്നെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള പല വർത്തമാനങ്ങളും നടക്കും. അതിവിടെ പറഞ്ഞല്ലോ, കേന്ദ്ര ഗവൺമെൻറ് നമ്മളിപ്പോഴും പ്രതീക്ഷയിലാണ് അവർ നമുക്ക് സഹായം നൽകുമെന്ന്, കാരണം അതല്ലേ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. പക്ഷെ നമുക്ക് ദുരനുഭവം ഉണ്ടല്ലോ, കഴിഞ്ഞ കാലത്ത് തരാത്തി അനുഭവം ഉണ്ടല്ലോ. എങ്കിലും നമ്മൾ പ്രതീക്ഷ വച്ചിരിക്കുകയാണ്. ആ പ്രതീക്ഷയുടെ ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രി ഇവിടെ വന്നപ്പോൾ കൊടുത്തത് മാത്രമല്ല, ഡൽഹിയിൽ പോയി അദ്ദേഹത്തെ കണ്ടുകൊടുത്തു, മന്ത്രിസഭ പ്രത്യേകമായി ആവശ്യപ്പെട്ടു, നിയമസഭ ഏകണ്ഠമായി ആവശ്യപ്പെട്ടു. അവരും പറയുമ്പോഴൊക്കെ ഞങ്ങൾ തീരുമാനിക്കാൻ പോവുകയാണ് എന്ന് പറയുന്നുണ്ട്. നമ്മൾ കാത്തിരിക്കുകയാണ്. എന്നാൽ സ്വാഭാവികമായും നാട്ടിൽ ഇത് വൈകുന്നതിനെക്കുറിച്ച് എതിരഭിപ്രായം ഉണ്ടാവുമല്ലോ. അതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം കോൺഗ്രസും യു ഡി എഫും പറയുന്നതായിട്ട് കേൾക്കുന്നില്ല. അത് പറയണ്ടേ? നമ്മുടെ നാടിൻ്റെ ആവശ്യമല്ലേ? അത് ശരിയായ രീതിയിൽ ഉന്നയിക്കാൻ കഴിയണ്ടേ? ഇവിടെ തെറ്റായ രീതിയിൽ കാര്യങ്ങൾ വക്രീകരിക്കുക, അതല്ലേ കൊടുത്ത മെമ്മോറാണ്ടത്തിൻ്റെ കാര്യങ്ങൾ വല്ലാത്ത രീതിയിൽ അവതരിപ്പിച്ചത്.